വിശ്വാസം വിളക്കി ചേർത്ത സുവർണബന്ധം. ആനിസാൺ ഗോൾഡ് സൂഖ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എ എം ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. തെരുവു നായ നിയന്ത്രണം കാര്യക്ഷമമാക്കാൻ കേന്ദ്ര ചട്ടങ്ങളിൽ ഭേദഗതി വേണമെന്നും ഇതിനായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. മലപ്പുറം പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് വീഡിയോ കോൺഫറൻസ് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള ചട്ടം തെരുവുനായ നിയന്ത്രണത്തെ, തെരുവുനായ ഭീഷണിയെ കൈകാര്യം ചെയ്യാൻ ഒട്ടും പര്യാപ്തമല്ല എന്നതുകൊണ്ടാണ്. അത് ആ യഥാർത്ഥ വസ്തുതയെ കാണാത്ത വിശകലനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പഴിയാണ് എന്ന മട്ടിൽ ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഉപകരിക്കും. അത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ആവാം. പക്ഷേ ഇതുപോലൊരു പ്രശ്നത്തിൽ, ജനങ്ങളെ ആകെ ബാധിക്കുന്ന പ്രശ്നത്തിൽ അങ്ങനെ സങ്കുചിത രാഷ്ട്രീയ സമീപനമാണോ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ പിന്തുടരേണ്ടത് എന്നൊന്ന് ആലോചിക്കുന്ന നല്ലതാണ്. ബാക്കിയെല്ലാ കാര്യത്തിലും അതുണ്ടല്ലോ, അതിനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടല്ലോ. ഈ കാര്യത്തിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. ഇന്നത്തെ പത്രങ്ങൾ വാർത്തകളും രണ്ട് പത്രത്തിൻ്റെ എഡിറ്റോറിയലും ഞാൻ വായിച്ചു. ഒരു വാർത്ത എ ബി സി കിതച്ചും തളർന്നും എന്നൊക്കെയാണ്. അതിലും ഈ പ്രശ്നത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും ഇല്ല. യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് ഒരു വരി അതിൽ പരാമർശിച്ചിട്ടില്ല. ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയലിൽ 2001 ചട്ടങ്ങൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളിയെക്കുറിച്ചും ബുദ്ധിമുട്ടിനെക്കുറിച്ചും അതെങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അങ്ങേയറ്റം ദുഷ്കരമാക്കി മാറ്റുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ അഭിനന്ദിക്കുകയാണ്. മാധ്യമത്തിൻ്റെ എഡിറ്റോറിയലാണ് എന്ന് തോന്നുന്നു. അത് കുറച്ചുകൂടി വസ്തുതാപരമാണ്. മറ്റൊരു എഡിറ്റോറിയലിൽ ഒരു വരി പോലും പരാമർശം ഈ കേന്ദ്ര ചട്ടങ്ങളെക്കുറിച്ചില്ല. മാധ്യമങ്ങൾക്കിത് അറിയാത്തതാണോ? 2001 കേന്ദ്രം വിജ്ഞാപനം ചെയ്ത ചട്ടങ്ങൾ, 2023 മാർച്ച് 10 പുതുക്കിയ ചട്ടങ്ങൾ, അതനുസരിച്ച് മാത്രമേ സംസ്ഥാനത്തിനോ തദ്ദേശ സ്ഥാപനങ്ങൾക്കോ ഇക്കാര്യത്തിൽ ഇടപെടാനാവൂ. തെരുവുനായ നിയന്ത്രണത്തിനുള്ള ഏത് നടപടികളും സ്വീകരിക്കാനാവൂ എന്ന് മാധ്യമങ്ങൾ അറിയാത്തത് കൊണ്ടാണോ? അതോ അറിയുമെങ്കിലും ജനങ്ങളത് അറിയണ്ട എന്ന് തീരുമാനിക്കുന്നത് കൊണ്ടാണോ? അപ്പോഴല്ലേ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ പറ്റൂ. യഥാർത്ഥത്തിൽ ഈ ചട്ടങ്ങൾ ഇപ്പോൾ കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തത്. ഈ ചട്ടങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ഫലപ്രദമായിട്ടുള്ള ഒരു തെരുവുനായ നിയന്ത്രണവും നടക്കില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും. കേന്ദ്രത്തെ സമീപിച്ചുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ റൂൾസ് നിലനിൽക്കെ തെരുവുനായ വന്ധ്യംകരണം ഫലപ്രദമായി നടത്താൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഇതിൽ ഭേദഗതി വേണം. കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവുന്ന കഴിഞ്ഞ് 23 വർഷത്തെ അനുഭവത്തൊന്നും പറയാൻ പറ്റില്ല. 23 വർഷത്തെ യഥാർത്ഥത്തിൽ 2001 ചട്ടങ്ങൾ തന്നെ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ചെയ്തതെന്താ? കൂടുതൽ കർക്കശമാക്കി മാറ്റുകയും ചെയ്തു 2023 മാർച്ച് 10. അതുകൊണ്ട് കോടതിയെ സമീപിക്കും. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം ടെക്സ്റ്റോറിയം വണ്ടൂർ. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.